ഹലോ ഗൈസ്, ഫൈസിയാണ്. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് തമിഴ്നാടിനും കേരള ബോർഡറിലായിട്ടുള്ള നമ്മൾ ആര്യങ്കാവ് ചുരം ഇറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള അമ്മച്ചി ഹോട്ടലിലാണ്. ഊണ് മാത്രം കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. ഉച്ച രാവിലെ മുതൽ വൈകുന്നേരം 4 മണി വരെ ഊണ് മാത്രം കിട്ടുന്നവരാണ്. നമ്മൾ അമ്മച്ചിമാർ നടത്തുന്ന കട. അമ്മച്ചിമാർ ഇതാ മീൻ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. അമ്മച്ചിമാർ മീൻ വൃത്തിയാക്കുന്നതിനിടയിൽ കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അവരുടെ ആ വിശേഷങ്ങൾ ചോദിച്ചപ്പോ ആ വിശേഷങ്ങൾ നമുക്ക് രാവിലെ 9 മണി തൊട്ട് രാവിലെ കാപ്പി ഒക്കെ ഉണ്ടല്ലേ? ഊണ് മാത്രം. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും? 3:30-4 മണി വരെ ഉണ്ടാവും. മീന് എന്നും പല സൈസ് മീനും കാണും, ഇച്ചിരി കുറവാണ്. ഓക്കെ. അപ്പൊ ഊണ് റെഡിയാണ്, നമ്മൾ നേരെ അകത്തേക്ക് കയറി. ഇതുപോലുള്ള കുഞ്ഞു കടകളിലെ ഊണ് ഒരു ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അമ്മച്ചിമാരും ഉണ്ടാക്കുന്നുണ്ട്, എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണെന്ന് ഉറപ്പാണ്. നല്ല തൂഷനിളവ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. നല്ല തൂഷനിളവ് ചെന്നപ്പോൾ തന്നെ നല്ല തൂഷന പച്ച കളറാണപ്പോൾ ഒരു പ്രത്യേക ഭംഗി. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അവിയലും നല്ല തോരനും പിന്നെ നല്ല തൂവെള്ള ചോറും വിളമ്പി. നല്ല ചൂട് ചോറ് ഈ ഉച്ച സമയത്ത് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ചൂട് ചോറ് വിളമ്പിയോടെ തന്നെ ഞാൻ നടുക്കൊരു കുഴി കുഴിച്ചു. അതിലേക്ക് നല്ല ചൂട് മീൻകറി അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. നല്ല മീൻകറിയും ചോറും, അതൊരു പൊള്ളി ഐറ്റമാണ്. നമ്മളെ വീട്ടിൽ ഹോംലി ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വെറും ഊണിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഹോട്ടൽ, അമ്മച്ചി ഹോട്ടൽ. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അവിയൽ. അവിയൽ എല്ലാം ക്വാണ്ടിറ്റി കുറവാണ് എല്ലാം, പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല വീട്ടിൽ ഹോംലി, നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മമാർ നമ്മളെ അമ്മമാരുണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നൊരു വിളവ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പപ്പടം കിട്ടി. പപ്പടം എന്താണ്, പൊള്ളിച്ചതാണോ ചുട്ടതാണോ എന്നറിയില്ല, ഈ പരുവത്തിലാണ് കിട്ടിയത്. അതിൻ്റെ കൂട്ടത്തിൽ ആ മീൻകറിയുടെ മണ്ടയിൽ നല്ല സാമ്പാറും രസവും കൂടെ ഒഴിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങി. എനിക്ക് നല്ല വിഷമുള്ളതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഇല്ലായിരുന്നു, അവരെ ഒന്ന് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ മാത്രം കാണിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തോലി ഫ്രൈ ആണ് കേട്ടോ. ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണ്, എന്ത് കിട്ടുന്നോ അതാണ് അവിടുത്തെ സ്പെഷ്യൽ. ഇന്നത്തെ സ്പെഷ്യൽ നത്തോലിയാണ്. അപ്പോൾ നത്തോലി ഫ്രൈയും കൂട്ടിയിട്ടുള്ള ഈ ഊണിന് അവർ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കുമ്മിണിയായിട്ട് എന്താണ് ഈ നമ്മൾ തൈരിലുണ്ടാക്കുന്ന സലാഡ് കിട്ടി കേട്ടോ. പിന്നെ ഇതെല്ലാം പതുക്കെ പതുക്കെയാണ് വരുന്നത്, അപ്പോൾ സ്റ്റാഫുള്ള കുറവുള്ളതുകൊണ്ട്. പിന്നെ ഒതന്റിക് ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള അച്ചാർ. പിന്നെ ലാസ്റ്റ് വന്നത് പുളിശ്ശേരി കേട്ടോ, നല്ല നാടൻ പുളിശ്ശേരി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് എല്ലാ കറികളും എല്ലാ കൂട്ടുകറികളും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരോട് ഇഷ്ടത്തിൽ കഴിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ലാസ്റ്റ് ദാ നത്തോലി ഫ്രൈയും ഈ ചോറ്, ഈ കറി ചോറും എല്ലാ കറികളും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, നമ്മുടെ ആര്യങ്കാവ് ചുരം ഇറങ്ങുന്നതിന് മുമ്പുള്ള അമ്മച്ചി ഹോട്ടൽ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രം ഫൈസിസ്റ്റിക്.